മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ തൊഴിലാളികളുടെ ദിവസക്കൂലി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു. ഇതുപ്രകാരം ഹരിയാനയിലും സിക്കിമിലും ഏറ്റവും ഉയർന്ന വേതനമായ 374 രൂപ ലഭിക്കും. അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് ഏറ്റവും കുറവ് വേതനം, 234 രൂപ. കേരളത്തിൽ 334 രൂപയായിരുന്നത് 349 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് 300, ആസം 249, ബീഹാർ 245, ഛത്തീസ്ഗഡ് 243, ഗോവ 356, ഗുജറാത്ത് 280, ഹിമാചൽ പ്രദേശ് ഷെഡ്യൂൾ ഏരിയ 295, ഹിമാചൽ പ്രദേശ് നോൺ ഹിമാചൽ പ്രദേശ് 236, ജമ്മുകാശ്മീർ 259, ലഡാക്ക് 259, ജാർഖണ്ഡ് 245, കർണാടക 349, കേരളം 349, മധ്യപ്രദേശ് 243, മഹാരാഷ്ട്ര 297, മണിപ്പൂർ 272, മേഘാലയ 254, മിസോറാം 266, ഒഡീഷ 254, പഞ്ചാബ് 322, രാജസ്ഥാൻ 266, സിക്കിം 249, സിക്കിമിലെ 3 പഞ്ചായത്തുകളിൽ 374, തമിഴ്നാട് 319, തെലങ്കാന 242, ഉത്തരാഖണ്ഡ് 237, വെസ്റ്റ് ബംഗാൾ 250, ആൻഡമാൻ ജില്ല 329, നിക്കോബാർ ജില്ല 347, ഭദ്രാനഗർ ഹവേലി 324, ദമാൻ ആൻഡ് ദിയു 324, ലക്ഷദ്വീപ് 315, പുതുച്ചേരി 319 എന്നിങ്ങനെയാണ് പുതുക്കിയ വേതന ഘടന. വർദ്ധിപ്പിച്ച വേതനം 2024 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.